ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ അത് നിരവധി രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് ഫലത്തെ വരെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള വിവാദ വിഷയവും ആയി മാറിയിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ മുഖ്യധാരാ നേതാക്കൾ ആദ്യം തള്ളി പറഞ്ഞെങ്കിലും ഇ പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ജയരാജനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്ന പാർട്ടി പിന്നീട് അദ്ദേഹത്തിന് നിഷ്കളങ്കൻ എന്ന പേര് ചാർത്തി നൽകുകയായിരുന്നു. എന്നാൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ വിഷയത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവിന് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ബി ജെ പിയുടെ പ്രഭാരിയെ കണ്ട സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുത്തേണ്ടവർ ആരൊക്കെയാണെങ്കിലും എല്ലാം തിരുത്തുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഇത് വിരൽ ചൂണ്ടുന്നത് ഇ പി ജയരാജനിലേക്ക് തന്നെ ആണെന്നുള്ളത് വ്യക്തമാണ്. അത്തരത്തിലൊരു സൂചനയാണ് എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിലാണ് എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ ഉൾപ്പെട്ട കൂടിക്കാഴ്ച വിവാദം പാർട്ടി വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. ഇപ്പോഴത് ചർച്ച ചെയ്തിട്ടില്ല, ഇന്ന് മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്, ഇപ്പോൾ എല്ലാം കൂടി എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ അക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിച്ചത്. എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് അത് അടഞ്ഞ അധ്യായമല്ല എന്നാണല്ലോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലും ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന ഒളിപ്പിച്ചിരുന്നു. അടഞ്ഞ അധ്യായമാണെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയുമോ എന്നായിരുന്നു എം വി ഗോവിന്ദൻ നൽകിയ മറുപടി. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അടുത്ത സംസ്ഥാന നേതൃയോഗത്തിൽ ഇ പി ജയരാജൻ ഉൾപ്പെട്ട കൂടിക്കാഴ്ച വിവാദത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാകും. ദല്ലാൽ നന്ദകുമാറിന്റെ മധ്യസ്ഥതയിൽ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ആ വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞിരുന്നു. പിന്നീടാണ് ചേർത്ത് പിടിക്കുന്നത്. ദല്ലാളുമായുള്ള ചങ്ങാത്തത്തിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ഇത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാടെന്ന് ഉറപ്പാണ്. എന്നാൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനു മുൻപ് തന്നെ സംസ്ഥാനത്തെ 5 ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പ്രതികരണം നടത്തുകയും ചെയ്ത നേതാവിനെ മുന്നണി കൺവീനറായി ഇരുത്തണോ എന്നതിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിലാണ് ഇനി ആകാംക്ഷ. കൂടിക്കാഴ്ച ഗുരുതരമായ കാര്യമാണെന്നും ഇക്കാര്യം പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ നിന്നും സമ്മർദ്ദമുണ്ട്. എൻ സി പി സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയിലും ഇ പിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇ പി ജയരാജനെതിരെ കടുത്ത വിമർശനം നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറഞ്ഞ ജയരാജന്റെ പ്രസ്താവന തെറ്റാണെന്ന് വിമർശിച്ച പ്രകാശ് ബാബു അതിനേക്കാൾ വലിയ അപകടമാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. മുന്നണി കൺവീനർ എന്ന നിലയിൽ മാത്രമല്ല മുന്നണിയുടെ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ജയരാജനിൽ നിന്നും ഉണ്ടായതെന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ വാക്കുകൾ. ജയരാജന്റെ ഈ നടപടികൾ ഇടതുപക്ഷ മനസ്സുകളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച കാര്യമാണെന്നും പ്രകാശ് ബാബു പ്രതികരിച്ചിരുന്നു. സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന വിമർശനത്തിന്റെ തുടർച്ചയായിരുന്നു പ്രകാശ് ബാബുവിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണോ എന്ന ചോദ്യത്തിന് സി പി ഐ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് മറുപടി നൽകിയ പ്രകാശ് ബാബു സംസ്ഥാന നേതൃത്വത്തിന്റെ മേലേക്ക് സമ്മർദ്ദം ഏറ്റുകയാണ് ചെയ്തത്. ബി ജെ പി വിരുദ്ധ നിലപാട് കൊട്ടിഘോഷിക്കുകയും ഇടത് നേതാക്കൾ ഒരിക്കലും കൂറുമാറുകയില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു പോന്നിരുന്ന ജയരാജനിൽ നിന്നുണ്ടായ നടപടി മുന്നണിയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കം ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് ഘടകകക്ഷികളുടെ അടക്കം വിമർശനം. ഇ പി ജയരാജന്റെ വിഷയം മാത്രമല്ല, തിരുത്തേണ്ട എല്ലാ തലങ്ങളിലും തിരുത്തൽ ഉണ്ടാകുമെന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. അത് നേതാക്കളുടെ ആയാലും സർക്കാരിന്റെ ആയാലും കാര്യത്തിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ സൂചനകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സംഘടനാ വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യുമെന്ന് സൂചിപ്പിച്ച എം വി ഗോവിന്ദൻ തുടർന്നുള്ള ദിവസങ്ങളിലെ ചർച്ചകളിൽ ഇ പി ജയരാജൻ വിഷയം ഉയർന്നു വന്നേക്കാമെന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്.